ചട്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ ആന ഒരു വശം അതിന്റെ മുകൾ ഭാഗം ഇടിക്കാനുള്ള ശ്രമം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പരമാവധി അത് ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു മരണമുണ്ടായെങ്കിൽ കൃത്യമായ ഒരു എത്ര രൂപയാണ് നഷ്ടപരിഹാരം, ജീവൻ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടാൽ എത്ര രൂപയാണ് നഷ്ടപരിഹാരം എന്നത് സംബന്ധിച്ച് കൃത്യമായ ചട്ടമുണ്ട്. അത് 10 ലക്ഷം രൂപയാണ് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ 10 ലക്ഷം രൂപയുടെ ആദ്യഘട്ടു മാത്രമാണ് ഈ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നൽകുകയാണെങ്കിൽ ആദ്യത്തെ 50,000 രൂപയോ 1 ലക്ഷം രൂപയോ അടിയന്തര സഹായമായി നൽകും. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. അതായത് ലീഗൽ ഹയർഷിപ്പാണ് പ്രധാനപ്പെട്ട രേഖ. അതായത് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ മറ്റാരുമില്ല അല്ലെങ്കിൽ തങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രേഖ. അതിന് കുറഞ്ഞത് 3 മാസമെങ്കിലും ഈ റവന്യൂ വകുപ്പിൽ നിന്ന് സമയമെടുക്കും എന്നുള്ളതാണ് ലീഗൽ ഹയർഷിപ്പ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ തന്നെ. അല്ലെങ്കിൽ വില്ലേജിൽ നിന്നുള്ള ആദ്യ ഇതുമായി ബന്ധപ്പെട്ട പിന്തുടർച്ചാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രേഖകൾ നൽകിക്കഴിയുമ്പോൾ കുറച്ച് തുക നൽകും. ലീഗൽ ഹയർഷിപ്പ് എന്ന രേഖയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ലീഗൽ ഹയർഷിപ്പ് സാധാരണ കിട്ടാൻ കുറഞ്ഞത് 3 മാസമെങ്കിലും എടുക്കും. അപ്പോൾ ഏതെങ്കിലും സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ലീഗൽ ഹയർഷിപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് പൈസ കൊടുക്കും. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാത്ത സംഭവങ്ങളിൽ അവർ ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം ലഭ്യമായി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച ശേഷം മാത്രമേ പണം കൊടുക്കൂ എന്നുള്ളതാണ്. അതാണ് ഇത്രയും മണിക്കൂറായി ആന ആ കിണറ്റിൽ കിടക്കുകയാണ്. നാട്ടുകാരും വനം ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം തുടരുന്നു. അതിനിടയിൽ അത് സ്വയം എങ്ങനെയെങ്കിലും കരക്കേറി പോകാം എന്ന ശ്രമം അതിപ്പോഴും തുടരുകയാണല്ലോ ആ ദൃശ്യങ്ങളിൽ. അതെ രതീഷ്, ഇത് ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം അടി നല്ല ഉറപ്പുള്ള ഇതാണ്, വെട്ടുകല്ലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് മസ്തകം കൊണ്ട് ഇടിച്ചാലൊന്നും പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള മണ്ണല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ തുരന്നു വെച്ചിരിക്കുന്ന ഭാഗം, അത് ഈ കിണറിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് ആദ്യം അത് മുൻകാല് വെച്ച് കാലുകൊണ്ട് ഇടിച്ചു നോക്കി. അപ്പോൾ ആ ഭാഗമൊക്കെ ഇടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് ആ ഭാഗം വളരെ പെട്ടെന്ന് ഇടിക്കാൻ ശ്രമിച്ചു. കൊമ്പുകൊണ്ടും അതോടൊപ്പം തന്നെ തുമ്പിക്കൈ കൊണ്ടും കാലുകൊണ്ടും മുൻകാലുകൊണ്ടും പിൻകാലുകൊണ്ടും ഒക്കെ പരമാവധി ശ്രമം അത് നടത്തി. അങ്ങനെയാണ് അത് അത്രയും ഒരു ആനയുടെ പകുതി കയറാവുന്ന രീതിയിൽ അത്രയും ഭാഗം ഇടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് ഇടിയാനുള്ളത്. അത് പരമാവധി ശ്രമം അത് ആ മുൻകാലുകൾ അവിടെ മുന്നിൽ കയറ്റി വെച്ചുകൊണ്ട് നടത്തി. ഏറ്റവും ഒടുവിൽ ആ കൊമ്പുകൊണ്ട് കുത്തിയ ഭാഗമാണ് താഴേക്ക് ഇടിഞ്ഞു വീണത്. ഇനിയും കുറച്ച് ഭാഗം കൂടി ഇടിച്ചാൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷേ ആനയ്ക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിൽ ആ ഭാഗത്തെ മണ്ണ് ഇടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല ഉറപ്പുള്ള മണ്ണാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഈ കമുകടക്കമുള്ള മരങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഇടിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. പക്ഷേ അത് ആന പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്നുള്ളതാണ്. രാവിലെ 2 മണിക്ക് ഈ കിണറ്റിൽ വീണതാണ്. അതിന് പരിക്കേറ്റിട്ടുണ്ട്, മസ്തകത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിൻകാലിലെ ഒരു നഖം പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അസ്വസ്ഥത നേരത്തെ നമ്മൾ വന്ന സമയത്ത് അത് കാണിച്ചിരുന്നു. അപ്പം ആന പരമാവധി ശ്രമിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ എന്നുള്ളത്. എന്തായാലും നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയാനയാണ്, 6 വയസ്സോളം പ്രായം തോന്നിക്കുന്നുണ്ട്. അപ്പം അത് പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്വയം രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇനിയും പക്ഷേ ഇങ്ങനെ ഈ രക്ഷാദൗത്യം നീട്ടിക്കൊണ്ടു പോകാനാകും? ആളുകൾ തമ്മിലുള്ള പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ച് ഒരു സമവായത്തിലേക്ക് എത്തി ആനയെ വേഗത്തിൽ കരകയറ്റി കാടുകയറ്റി വിടേണ്ടതല്ലേ അനിവാര്യമായ ഒന്ന്? പലയിടത്തും ഇതുപോലെ പരിക്ക് പറ്റുന്ന ആനകളുടെ പിന്നീടുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ആനയ്ക്ക് പരിക്ക് പറ്റി മലമ്പുഴയിൽ. റെയിൽവേ ലൈൻ മുറിച്ചു കിടക്കുന്ന നിലയിൽ പരിക്കേറ്റ ആനയാണ്. ആനയ്ക്ക് ചെറിയ പരിക്കേ ഉള്ളൂ എന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ നില ഗുരുതരമാണ്, അതിനെ എഴുന്നേൽപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് എന്നാണ് മലമ്പുഴയിൽ നിന്നുള്ള വിവരം. ഇങ്ങനെ പലയിടത്തും ഈ കിണറ്റിലും മറ്റും വീഴുന്ന വന്യമൃഗങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നതെന്നും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ രക്ഷാദൗത്യം വേഗത്തിൽ നടത്തേണ്ടതല്ലേ? അക്കാര്യത്തിലൊരു വേഗത കാണുന്നുണ്ടോ? അക്കാര്യത്തിൽ സംശയമില്ല രതീഷ്, കാരണം അത് വളരെ വേഗത്തിൽ നടപ്പിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത്ര വേഗത ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അംഗീകരിക്കാൻ ഇതുവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അവർ മാന്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം നൽകാം എന്നുള്ളതാണ് അവർ പറയുന്നത്. ആളുകൾ പറയുന്നത് ഇതൊരു പിഴ കൂടിയാണ്, ഉദ്യോഗസ്ഥർക്കുള്ള പിഴ കൂടിയാണ്, 5 ലക്ഷം രൂപ അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച ഒരു ചേട്ടൻ കൃത്യമായി ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരാൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുന്നുണ്ട്.
അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ അവർ വീഴ്ച വരുത്തിയാൽ അതിനൊരു പിഴയുണ്ട്. ആ പിഴയാണ് തങ്ങൾ 500,000 രൂപ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. അവർ ഒറ്റക്കെട്ടായിട്ടാണ് ആ കാര്യം പറയുന്നത് എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ വികാരം എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടതുമാണ്. എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം എത്തിയിട്ടില്ല. ജനപ്രതിനിധികളടക്കം ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് MLA മാരടക്കം എത്തി ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇതിന് വേഗത വരൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇക്കാര്യം വളരെ താമസിച്ച് മാത്രമേ നടക്കാൻ കഴിയുള്ളൂ, സാധ്യതയുള്ളൂ. കാരണം ആളുകളുടെ ഒരു പിന്തുണയും അവരുടെ ഒരു സഹായവും ഇല്ലാതെ ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആളുകളെ ഈ ഏതെങ്കിലും രീതിയിൽ മറ്റേ സംയമനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാനോ ഒരു സമവായത്തിലേക്ക് എത്താനോ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ജനപ്രതിനിധികളടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് യാനയെ മയക്കുപിടി വെച്ച് ഇവിടെ നിന്ന് മറ്റേതെങ്കിലും വനമേഖലയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷേ അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. പ്രതീക്ഷ. കോതമംഗലം കോട്ടപ്പടിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത്. രാത്രി 12 മണിയോടെയായിരുന്നു ആന കിണറ്റിൽ വീണത്. ആനയെ രക്ഷപ്പെടുത്താൻ വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് ശ്രമിക്കും എന്ന് നേരത്തെ തന്നെ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നുവെങ്കിലും ഇപ്പോഴും ആ തർക്കം തുടരുകയാണ്. നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആ കിണർ പഴയപടിയാക്കുന്നതിന് വേണ്ടി 500,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. ഒറ്റക്കെട്ടായുള്ള ആവശ്യമാണ്. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇവിടെ വലിയ തർക്കവും നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോഴും ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, പ്രാദേശിക ജനപ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നും ജെയിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആനയെ കരക്ക് കയറ്റുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.